കെ പി നൌഷാദലി പോലീസ് ഇത് നടപ്പിലാക്കുന്നത് സർക്കാർ അറിഞ്ഞുകൊണ്ടാണോ അല്ലയോ എന്നുള്ളതല്ല പോലീസ് അങ്ങനെ ഒരു നിയന്ത്രണം തന്നെ നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് അഡ്വക്കേറ്റ് അണിൽകുമാർ പറഞ്ഞതെങ്കിൽ നമ്മൾ കണ്ട ഈ ദൃശ്യങ്ങൾ എന്താണ് ഈ പ്രതിഷേധങ്ങൾ എന്താണ് മാധു ശ്രീ അനിൽകുമാർ പറഞ്ഞ കാര്യങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നില്ല കാരണം ഈ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ അദ്ദേഹത്തിനുള്ള വിഭവ ദൗർബല്യം എനിക്ക് മനസ്സിലാകും അദ്ദേഹം ഇത് വഴിതിരിച്ച് പല വിഷയങ്ങളിലേക്കും കൊണ്ടുപോകുന്നു അതിനകത്തൊന്നും ഞാൻ ഇടപെടുന്നില്ല പക്ഷേ എനിക്ക് വളരെ സ്ട്രൈറ്റ് അവേ ആയിട്ട് മാധുവും ഇന്ന് കേരളവും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയത്തെപ്പറ്റി പറയാനുള്ളത് ഇന്ന് പിണറായി വിജയൻ കേരളത്തിലൊരു പഴയകാലത്ത് ഒരു അയിത്തം തീണ്ടാപ്പാട് അകലേക്ക് ഉണ്ടായിരുന്ന ഒരു സാമൂഹിക വ്യവസ്ഥ ഇദ്ദേഹം ഒരു തൻ്റെ അധികാരത്തിലൂടെ തിരിച്ചു കൊണ്ടുവരികയാണ് അദ്ദേഹം സർ നടക്കുന്നത് പോലെയാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് ഒന്നും രണ്ടും എസ്കോട്ട് വാഹനങ്ങൾ അതിൻ്റെ പുറകിൽ ഒരുപാട് പൈലറ്റ് പിന്നെ മുന്നിൽ പൈലറ്റ് വാഹനങ്ങൾ എസ്കോട്ട് വാഹനങ്ങൾ ഇവിടുത്തെ സ്ട്രൈക്കേഴ്സ് കമാൻഡോകളുടെ നീണ്ട നിര എസ് പിമാര് രണ്ട് ഡി വൈ എസ്പിമാർ എസ് എച്ച്ഒമാരും കൺട്രോൾ റൂമിൻ്റെ മുഴുവൻ വാഹനങ്ങൾ ഫയർ എഞ്ചിൻ ആംബുലൻസ് ഇങ്ങനെ വലിയൊരു പടയുമായിട്ട് ഈ ഒരു മുഖ്യമന്ത്രി ലൂമിന സെവൻ പ്ലസ് കി കാർണിവലിൽ കേരളത്തിന്റെ തെരുവുകളിലൂടെ ഒഴുകി നീങ്ങുകയാണ് അപ്പോൾ എതിരെ ആരും വരാൻ പാടില്ല സർവീസ് റോഡുകൾ ബ്ലോക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ സമാനമായിട്ട് മറ്റ് മെയിൻ റോഡിലേക്ക് പ്രവേശിക്കുന്ന ഇട റോഡുകൾ ബ്ലോക്ക് ചെയ്യുന്നു വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സമ്മതിക്കുന്നില്ല ആളുകളെ കൂട്ടം കൂടാൻ സമ്മതിക്കുന്നില്ല കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മരുന്ന് വാങ്ങാൻ ആളുകൾക്ക് മെഡിക്കൽ ഷോപ്പിൽ പോകാൻ വയ്യ മജിസ്ട്രേറ്റിൻ്റെ വാഹനം തടയുന്നു പെൺകുട്ടികൾ സമരത്തിൻ്റെ മുമ്പിലുണ്ടെങ്കിൽ അവരെ തടുത്തു നിർത്താൻ പുരുഷ പോലീസുകാർ രംഗപ്രവേശം ചെയ്യുന്നു ഇങ്ങനെയൊക്കെ വലിയൊരു ട്രോമ സൃഷ്ടിച്ചുകൊണ്ട് എന്തിനാണ് ഇങ്ങനൊരു മുഖ്യമന്ത്രി റോട്ടിലിറങ്ങുന്നത് അദ്ദേഹം ആരെയാണ് ഭയക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ വലിയ സമരങ്ങളും സംഘർഷവും നടത്തിയ നേതാക്കളായി മുന്നോട്ട് വന്ന പ്രസ്ഥാനങ്ങളാണ് എന്നാ പറയുന്നത് ഇവരൊക്കെ ഒരു കരിങ്കൊടി വീശലിനെ ചെറിയ ഒരു ജനാധിപത്യപരമായ പ്രതിരോധത്തെ ഇത്രമാത്രം ഭയന്നുകൊണ്ട് ഇങ്ങനെ വലിയൊരു സന്നാഹമുണ്ടാക്കി റോഡുകളിലൂടെ ഇങ്ങനെയുള്ള ട്രോമയും വേവലാതിയും അങ്കലാപ്പും സൃഷ്ടിച്ച് നീങ്ങേണ്ട സാങ്കത്യം കേരളത്തിൽ എന്താണ് എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അല്ല മുഖ്യമന്ത്രിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വലിയ വാർത്തകൾ സി പി എമ്മിന്റെ വിശദീകരണം നമ്മൾ കേട്ടിട്ടുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ് എത്ര കാറുകളെങ്കിൽ അത്ര കാറ് ഏത് ഗ്രേഡിലുള്ള സുരക്ഷയെങ്കിലും ആ ഗ്രേഡിലുള്ള സുരക്ഷ എന്ത് ചെലവെങ്കിൽ ആ ചിലവശം ശരി പക്ഷേ അതിന്റെ പേരിൽ മൗലികമായ അവകാശങ്ങൾ മൗലികമായ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നത് അത് സർക്കാരിന്റെ അറിവോടെ അല്ല എന്ന് മാത്രമല്ല അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം എന്തു പറഞ്ഞാലും ഇന്നിപ്പം കേരളത്തിൽ ചുവപ്പ് കണ്ട കാളയെപ്പോലെ എന്നൊരു ചൊല്ല് കറുപ്പ് കണ്ട പിണറായി വിജയനെപ്പോലെ എന്ന തരത്തിലേക്ക് മാറിയിരിക്കുകയാണ് ഈ അനിൽകുമാർ പറയുന്നതോ വേദിയിലിരിക്കുന്ന ആളുകളുടെ കാര്യമൊക്കെ നിങ്ങൾ വിടൂ ആ പരിപാടിയുമായി ബന്ധപ്പെട്ട സദസരുടെ ഇടയിൽ വളരെ കൃത്യമായി പോലീസ് നടത്തിയ ഇടപെടലുകൾ മാർഗരേഖകൾ അതിലേക്ക് പ്രവേശിപ്പിക്കുന്ന ആളുകൾക്ക് വെച്ച മാനദണ്ഡങ്ങൾ നിർദ്ദേശങ്ങൾ അതൊക്കെ അറിയാതെയാണോ ഇദ്ദേഹം സംസാരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നില്ല ബോധപൂർവം അദ്ദേഹം കളവ് പറഞ്ഞുകൊണ്ട് നമ്മളെ കബളിപ്പിക്കുകയാണ് കൃത്യമായിട്ട് കരസ്ഥ വസ്ത്രങ്ങൾ കറുത്ത മാസ്ക് കറുപ്പുമായി ബന്ധപ്പെട്ട ഒരു ചിഹ്നങ്ങളും അവിടേക്ക് പ്രവേശിപ്പിക്കാൻ പാടില്ല മുൻകൂർ നൽകുന്ന ഐഡൻറ്റിറ്റി കാർഡും അതിൻ്റെ മറ്റ് ടാഗ് ലൈനുകളോ അല്ലെങ്കിൽ ബാഡ്ജുകളോ ഒക്കെ ഉള്ള ആളുകൾ മാത്രമാണ് അവിടെ പ്രവേശിപ്പിക്കപ്പെടുന്നത് സ്വാഭാവികമായിട്ടും വേദിയിലിരിക്കുന്ന ആളുകളുടെ കറുപ്പ് ചിലപ്പോൾ അവിടെ പ്രശ്നമാകുന്നുണ്ടായില്ല ആ പരിസരത്ത് പോലും കറുപ്പ് ധരിച്ച് ആരും വരാൻ പാടില്ല എന്നാണ് പറയുന്നത് പിന്നെ ഒറ്റ കാര്യം കൂടി മാധു എനിക്കിതോട് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഇവിടെ കുറേ പിന്നെ സി പി എമ്മിൻ്റെ പ്രതിപക്ഷത്തിരുന്ന കാലത്ത് കുറേ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ഇവിടെ രാജൻ എന്ന വിദ്യാർത്ഥിയുടെ തിരുവോ വുമായി ബന്ധപ്പെട്ട് വിലാപകാവ്യങ്ങൾ ചമച്ച അധികാരത്തിന്റെ ഗിരിശൃംഗങ്ങളിലേക്ക് ആരോഹണം ചെയ്ത ആളുകളാണ് പിണറായി വിജയനും കൂടെയുള്ള സഖാക്കളും ഒക്കെ കഴിഞ്ഞ പിണറായി ഗവൺമെന്റിൽ ഏഴോളം മനുഷ്യരെയാണ് പോയിന്റ് ബ്ലാങ്കിൽ അദ്ദേഹം ചുട്ടുകൊന്നത് മാവോവാദികളെന്ന് ആക്ഷേപിച്ചുകൊണ്ട് ഏതൊക്കെ കാര്യത്തിന് പ്രതിപക്ഷത്തിരുന്ന കാലത്ത് നിലകൊണ്ടിട്ടുണ്ടോ അതിനൊക്കെ ഘടകവിരുദ്ധമായി പ്രവർത്തിച്ചുകൊണ്ട് നീങ്ങുന്ന കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഏതോ വിജയ ഫോർമുലക്കും വലിയ ബി ജെ പി സംഘപരിവാർ രീതിശാസ്ത്രങ്ങളോട് സാമ്യപ്പെടുന്നതിനുമൊക്കെ ബന്ധപ്പെട്ട് നീങ്ങുന്ന ഒരു കോർപ്പറേറ്റ് മുതലാളിയെയാണ് പിണറായി വിജയനിലൂടെ ദർശിക്കുന്നത്